Welcome to Ready Cash Associated by Office World. ഇന്ന് നമ്മൾ ഇവിടെ സ്വാഗതം ചെയ്യാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ വരുന്ന അന്നവട എന്ന സ്ഥലത്തെ ഒരു കുട്ടിയാണ്. കുട്ടിയുടെ പേര് അഫിദ ഫാത്തിമ. അപ്പോൾ നമുക്ക് വേദിയിലേക്ക് വെൽക്കം ചെയ്യാം. അഫിദ, ഹായ്. നഹല, ഹലോ അഫിദ. ഓ, കൈ സാനിറ്റൈസർ വെച്ച് കഴിഞ്ഞിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എനിക്ക് നിങ്ങളുടെ പേര് ഓൾറെഡി അറിയാം. നിങ്ങളുടെ വീട്ടില് എത്ര പേരുണ്ട്? നിങ്ങൾക്ക് ഈ കാശ് കിട്ടി എന്താ ചെയ്യാൻ പോകുന്നേ? ഇവര് പാവങ്ങൾ സഹായിക്കാനാണ്. പിന്നെ വീട്ടില് എന്തൊക്കെയുണ്ടാവും അതൊന്നും എനിക്കറിയാം. അപ്പൊ നമുക്ക് വേഗം ചോദ്യത്തിലേക്ക് പോയാലോ? ഇവിടുത്തെ പുതിയ ഷോ കാരണം ഇവിടുത്തെ റൂൾസ് ഒന്നും അറിയില്ലായിരിക്കും. അപ്പൊ ഞാൻ റൂൾസ് ഒക്കെ പറഞ്ഞു തരാം. അതിനു മുമ്പ് ഇതാണ് നമ്മുടെ റെഡി ക്യാഷ്. ഇതിൽ നിന്നാണ് നമുക്ക് ലാസ്റ്റ് പൈസ കിട്ടുക. എത്ര പേര് നമ്മൾ കളിച്ചു അത്രയും പൈസ നമുക്ക് ലാസ്റ്റ് ഇതിൽ നിന്ന് കിട്ടും. ഫോൺ കോൾ ഉണ്ട്, അത് നിങ്ങൾക്ക് ഫോണിൽ ഞങ്ങൾ തരാം. അത് അതിൽ കൂടെ നിങ്ങൾ വിളിച്ചാൽ മതി. ആ ഫോൺ കോള് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പൊ ഞാൻ റൂൾസ് ഒക്കെ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. നമുക്ക് ക്വസ്റ്റിലേക്ക് കടക്കാം. ഇത് 10 രൂപയുടെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആദ്യം ചോദിക്കാൻ പോകുന്നത്, ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ എൽ കെ അദാനി, ഓപ്ഷൻ ബി നരേന്ദ്രമോദി, ഓപ്ഷൻ സി പ്രണബ് മുഖർജി. ഓപ്ഷൻ ബി നരേന്ദ്രമോദി. നിങ്ങൾക്കത് ഉറപ്പാണെന്ന് ഉണ്ടോ? റിസ്ക് എടുക്കണോ? എനിക്ക് ഉറപ്പാണ്. അത് എന്തെങ്കിലും ഡൗട്ട് എന്ന് വെച്ചിരുന്നു. ഇപ്പൊ നമ്മുടെ വാർത്തയിലൊക്കെ വന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഓരോന്നുമായിട്ട് റെഡി ക്യാഷിനോട് ചോദിച്ചാലോ? നമ്മുടെ റെഡി ക്യാഷ് എടിഎത്തിന്റെ അടുത്ത് ചോദിക്കാം. റെഡി ക്യാഷ് എ ടി എം. അഫിദ ഫാത്തിമ പറഞ്ഞ ഉത്തരം ശരിയാണോ തെറ്റാണോ? അഫിദ ഫാത്തിമ പറഞ്ഞ ഇരിക്കുന്ന ഉത്തരം ശരിയാണോ തെറ്റാണോ? നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 20 രൂപയുടെയാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് എന്ന്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ആഗസ്റ്റ് 15, ആഗസ്റ്റ് 15, ഓപ്ഷൻ ബി സെപ്റ്റംബർ 15, ഓപ്ഷൻ സി ജനുവരി 26. ഓപ്ഷൻ എ ആഗസ്റ്റ് 15. ഉറപ്പുണ്ടോ? ഇനി നമുക്ക് ചോദിച്ചാലോ? സ്വാതന്ത്ര്യദിനം പോകുന്നുണ്ട്. റെഡി ക്യാഷ് എ ടി എം. അഫിദ ഫാത്തിമ പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണോ തെറ്റാണോ? അഫിദ ഫാത്തിമ പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണോ തെറ്റാണോ? അഫിദ ഫാത്തിമ പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. 20 രൂപ ലഭിച്ചു. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തി? ഇത് 30 രൂപയുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് തരട്ടെ. ഓപ്ഷൻ എ കൽപ്പന ചൗള, ഓപ്ഷൻ ബി രാകേഷ് ശർമ്മ, ഓപ്ഷൻ സി നീൽ ആംസ്ട്രോങ്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു റൂൾസ്, അതിൽ ഏതെങ്കിലും എടുക്കാം. ലൈഫ് ലൈൻ ഒന്ന് എടുക്കാം. ഓപ്ഷൻ എ കൽപ്പന ചൗള. നിങ്ങൾക്ക് ഒന്നുകൂടി കേൾക്കാൻ വേണ്ടിയാണ്. എനിക്ക് ഫോൺ കോൾ എടുക്കാം. നിങ്ങൾക്കപ്പോ എ ടി എം എടുത്ത് പറയാം. ഫോൺ കോൾ മതി. എ ടി എം അഫിദ പറഞ്ഞിരിക്കുന്നത് ലൈഫ് ലൈനിലെ എ ടി എം അവള് പറഞ്ഞിരിക്കുന്നത് ഫോൺ കോൾ ആണ്. അപ്പൊ നമുക്ക് ഫോൺ കോളിൽ കൂടെ വിളിക്കാം. ഹലോ, ഹലോ, ഇത് റെഡി ക്യാഷിൽ നിന്നാണ് വിളിക്കുന്നത്. റെഡി ക്യാഷ്, റെഡി ക്യാഷിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അഫിദയ്ക്ക് ഈ ഉത്തരം സംശയമുണ്ട്, അപ്പോ ലൈഫ് ലൈൻ എടുത്തേക്കുകയാണ്. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കാം. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തി? ഓപ്ഷൻ എ കൽപ്പന ചൗള, ഓപ്ഷൻ ബി രാകേഷ് ശർമ്മ, ഓപ്ഷൻ സി നീൽ ആംസ്ട്രോങ്.
അത്രേ ഉള്ളൂ. ഓപ്ഷൻ സി. ഓക്കെ, താങ്ക് യു. പറഞ്ഞിരിക്കുന്ന ഉത്തരം നീൽ ആംസ്ട്രോങ് ആണ്. അപ്പൊ നിങ്ങൾ ഏതാണ് എടുക്കുന്നത്? നീൽ ആംസ്ട്രോങ് ഞാൻ എടുക്കാം. മുന്നോട്ട് പോകാം. ഓക്കെ, റെഡി ക്യാഷ് ചെയ്യാം. അഫിത ഫാത്തിമ പറഞ്ഞ ഉത്തരം ശരിയാണോ തെറ്റാണോ? അഫിത, നിങ്ങൾക്ക് ഡൗട്ട് ഏതായിരുന്നു? നീൽ ആംസ്ട്രോങ്, പിന്നെ അതിന് മുന്നിൽ പറഞ്ഞത് നിങ്ങളുടെ ഉത്തരം ശരിയാണെന്നാണ്. ഇപ്പൊ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് 50 രൂപയുടെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഓക്കെ, ക്വസ്റ്റ്യൻ. ഇപ്പൊ ഞാൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നേ. ചെസ് കളി ഉദ്ഭവിച്ചത് ഏതു രാജ്യത്താണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി ചൈന. ഓപ്ഷൻ എ ഇന്ത്യ. ഓപ്ഷൻ ബി ആണത്. ഓപ്ഷൻ ബി ഇന്ത്യ. ഓക്കെ, അങ്ങനെ ഉറപ്പുണ്ടോ? എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട് ഓപ്ഷൻ ബി. ഓക്കെ, പുസ്തകങ്ങളൊക്കെ വായിക്കാറുള്ള ആളാണ്. ആ അവനോ സ്കൂളിലേക്ക്. അപ്പൊ നമുക്ക് ചോദിക്കാം. റെഡി ക്യാഷ് എടുത്ത്. ഓക്കെ, ചോദിച്ചോ. റെഡി ക്യാഷ് എടുത്ത് പറഞ്ഞിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യ എന്നാണ്. ആ ഉത്തരം ശരിയാണോ തെറ്റാണോ? ഇത്രക്ക് റിസ്ക് എടുക്കണോ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ വായിച്ചിട്ടുണ്ട്. ഓക്കെ, ശരിയാണോ തെറ്റാണോ? നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പോണേ. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആര്? 100 രൂപയുടെ ക്വസ്റ്റ്യൻ ആട്ടോ. ഓക്കെ, ഓപ്ഷൻസ്: ഓപ്ഷൻ എ സരോജിനി നായിഡു, ഓക്കെ, ഓപ്ഷൻ ബി ഗാന്ധിജി, ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ. ഓപ്ഷൻ എ സരോജിനി നായിഡു. ഉറപ്പുണ്ട്? ഉറപ്പുണ്ട്. ഉറപ്പിച്ചോ? ഉറപ്പിച്ച്. എങ്കിലെ ഏറ്റത്തിനോട് ഞാൻ പറയട്ടെ? ആ പറഞ്ഞോളൂ. റെഡി ക്യാഷ് ഏറ്റിയാം. അഫിത ഫാത്തിമ പറഞ്ഞിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ എ സരോജിനി നായിഡു എന്നാണ്. ഉത്തരം ശരിയാണോ തെറ്റാണോ? നിങ്ങൾ ഇതും വായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്? ഇത് എവിടെങ്ങാണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എവിടെങ്ങാണ്ട് കേട്ടിട്ടുണ്ടെന്നാണ് അത്രയ്ക്ക് ഉറപ്പില്ല എന്നാ തോന്നുന്നത് എനിക്ക്. അപ്പൊ ചോദിക്കട്ടെ, റെഡി ക്യാഷ് ഏറ്റിയത് ശരിയാണോ തെറ്റാണോ? റെഡി ക്യാഷ് ഏറ്റിയം പറയുന്നത് അത്രയ്ക്ക് റിസ്ക് എടുക്കണ്ടായിരുന്നു എങ്കിൽ അത് ശരിയാണോ? നമുക്ക് ആറാം ദിവസത്തേക്ക് കിടക്കാം. അതിൽ നമുക്കൊരു ചെറിയ പാട്ടായാലോ? പാട്ട് പാടാനറിയോ? അറിയാം. സ്കൂളിലൊക്കെ പാടിയിട്ടുണ്ടോ? സ്കൂളിൽ പാടില്ല, പക്ഷെ മദ്രസയെ പാടിയിട്ടുണ്ട്. പ്രൈസ് ഒക്കെ കിട്ടാറുണ്ടല്ലേ? കിട്ടിയിട്ടുണ്ട്. അക്ക ഒരു പാട്ടായിക്കോളാം. ഓക്കെ, അപ്പൊ എല്ലാവരും കൈ പിടിച്ച് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. പഠിക്കും. ഉൽചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ, മക്കത്തെ മുഖ്യ കുറേശി വീട്ടിൽ മഹമൂദൻ ത്വാഹാ ജനിച്ചതല്ലേ. ഉൽചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ, മക്കത്തെ മുഖ്യ കുറേശി വീട്ടിൽ മഹമൂദൻ ത്വാഹാ ജനിച്ചതല്ലേ. യാ നബി സലാം, യാ റസൂൽ സലാം, ഹാത്തിൻ മുന്നബി അവരിൽ 1000 സലാം. യാ നബി സലാം, യാ റസൂൽ സലാം, ഹാത്തിൻ മുന്നബി അവരിൽ 1000 സലാം. ഉൽചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ, മക്കത്തെ മുഖ്യ കുറേശി വീട്ടിൽ മഹമൂദൻ ത്വാഹാ ജനിച്ചതല്ലേ. എല്ലാവരും നല്ല കഴിയുന്നു. നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ കടക്കാം. ഓക്കെ, കടക്കാം. ഭയങ്കര കോൺഫിഡന്റ് ആണോ? ആറാമത്തെ ക്വസ്റ്റ്യൻ 150 രൂപയുടെ ക്വസ്റ്റ്യൻ ആണ്.
അടുത്ത ക്വസ്റ്റിലേക്ക് പോകണോ അല്ലെങ്കിൽ പിന്മാറണോ? ഉത്തരം ശരിയല്ലേ. അപ്പൊ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അത് 600 രൂപയുടെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ചോദിക്കട്ടെ? ആ ചോദിച്ചോളൂ. ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് എന്ന്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ December 25, ഓപ്ഷൻ ബി May 23, ഓപ്ഷൻ സി January 18. ഓപ്ഷൻസ് ഒന്നുകൂടി വായിക്കണോ? ഓപ്ഷൻ എ December 25. നമുക്ക് ഇതിന് ഉറപ്പുണ്ട്, ക്രിസ്മസ് വരണായിരുന്നു. റെഡി ക്യാഷ് എ ടി എം അഫിദ ഫാത്തിമ പറഞ്ഞിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ എ December 25 എന്നാണ്. ആ ഉത്തരം ശരിയാണോ തെറ്റാണോ? ഇപ്പോ റെഡി ക്യാഷ് പറയുന്നത് ശരിയാണെന്നാണ്. പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 1000 രൂപയുടെ ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കട്ടെ? ആ ചോദിച്ചോളൂ. ഭക്ഷണം ഇലകളിൽ ശേഖരിക്കുന്ന സസ്യം? ആ ചോദ്യം മനസ്സിലായല്ലോ. മനസ്സിലായി. ഓപ്ഷൻസ്: ഓപ്ഷൻ എ കോളിഫ്ലവർ, ഓപ്ഷൻ ബി കാബേജ്, ഓപ്ഷൻ സി ഉള്ളി. ഓപ്ഷൻ ബി കാബേജ്. ഓപ്ഷൻ ബി കാബേജ് ആണ്. ഉറപ്പുണ്ടോ? ഉറപ്പാണ്. ഉറപ്പാണ്. അപ്പൊ റെഡി ക്യാഷ് ഏറ്റവും കൂടി ചോദിച്ചാലോ? ആ ചോദിച്ചോളൂ. റെഡി ക്യാഷ് ATM അഫിദ ഫാത്തിമ പറഞ്ഞിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ ബി കാബേജ്. അത് ശരിയാണോ തെറ്റാണോ? റെഡി ക്യാഷ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. 1000 രൂപ. എത്ര രൂപയുടെ ക്വസ്റ്റ്യൻ ആണെന്നറിയോ? ഇല്ല. ഓക്കെ പറയാം. 1500 രൂപയുടെ ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഏറ്റവും വലിയ രാജ്യം? ചോദ്യം ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി റഷ്യ. റഷ്യ. റഷ്യ നിങ്ങൾക്ക് ഉറപ്പാണോ? നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ഓപ്ഷൻ സി റഷ്യ എന്നാണ്. ഉത്തരം ശരിയാണോ തെറ്റാണോ? റെഡി ക്യാഷ് ആയിട്ട് പറഞ്ഞത് നിങ്ങൾ ഇത്രയ്ക്കും റിസ്ക് എടുക്കണ്ടായിരുന്നു, എങ്കിലും പറഞ്ഞ ഉത്തരം ശരിയാണ്. 1500 രൂപ. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ആ പോകാം. 1600 രൂപയുടെ ക്വസ്റ്റ്യൻ ആണ്. ആ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. കേരളത്തിലെ നദികളുടെ എണ്ണം? ചോദ്യം ക്ലിയർ ആണോ? ആ ക്ലിയർ ആ. ഓപ്ഷൻസ്: ഓപ്ഷൻ എ 44, ഓപ്ഷൻ ബി 42, ഓപ്ഷൻ സി 34. ഓപ്ഷൻ എ 44. ആ പഠിച്ചിട്ടുണ്ട്. ആ ഞാൻ പഠിച്ചിട്ടുണ്ട്. 44 ഉറപ്പാണ്? ഉറപ്പാണ്. റെഡി ക്യാഷ് ATM അഫിദ ഫാത്തിമ പറഞ്ഞിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ എ 44 എന്നാണ്. ആ ഉത്തരം ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണ്? ATM പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണെന്നാണ്. 1600 രൂപ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 2000 രൂപയുടെ ക്വസ്റ്റ്യൻ ആണ്. 2000 രൂപയുടെ. ആ ചോദിക്കട്ടെ? ദേശീയ കായിക ദിനം എന്നാണ്? ചോദ്യം ക്ലിയർ ആണോ? ആ ക്ലിയർ ആണ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ November 14, ഓപ്ഷൻ ബി August 29, ഓപ്ഷൻ സി September 25. ഒന്നും കൂടി വായിക്കണോ? ഇപ്പൊ ഞാൻ ഒരു ലൈഫ് ലൈൻ എടുക്കണം. ഡിങ്കൻ. ഡിങ്കൻ എടുക്കുന്നു. ഓ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. റെഡി ക്യാഷ് ATM അഫിദ ഫാത്തിമ പറഞ്ഞു എനിക്ക് ഒരു ലൈഫ് ലൈൻ വേണമെന്ന്. അപ്പോ ഡിങ്കൻ ആണ് എടുത്തേക്കുന്നത്. ഡിങ്കൻ ലൈഫ് ലൈൻ പ്ലീസ്. ഞങ്ങളെ ഡിങ്കൻ വന്നിട്ടുണ്ട്. ഡിങ്കൻ വെച്ചിട്ടില്ല. അപ്പോ ഡിങ്കൻ ഡിങ്കൻ ഭയങ്കര കുസൃതിക്കാരനൊക്കെയാണ്. ചില കുസൃതിയൊക്കെ ചെയ്യും. ഇന്ത്യയിൽ നമുക്ക്
ചോദിക്കാം. തിങ്ക ചോദിക്കട്ടെ ക്വസ്റ്റ്യൻ. ദേശീയ ഗായകം ദിനം എന്നാണ്? ഓപ്ഷൻ എ നവംബർ 14, ഓപ്ഷൻ ബി ആഗസ്റ്റ് 29, ഓപ്ഷൻ സി സെപ്റ്റംബർ 25. നിങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്തോളൂ. ഇങ്ങനെ ഇത്തിരി ചെറുതുകാരനാണ് ഞാൻ പറഞ്ഞു. ഡിസ്കസ് ചെയ്തതാണ്. ആ ഉത്തരം ഓപ്ഷൻ ബി ആഗസ്റ്റ് 29 എന്നാണ്. ആ ഉത്തരം ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ ഇങ്ങനെ വിശ്വസിക്കണോ? വിശ്വസിക്കണമായിരുന്നോ? പറഞ്ഞത് അത് ശരിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പറക്കാത്ത പക്ഷി ഏത്? ചോദ്യം ക്ലിയർ ആണോ? ക്ലിയർ ആണ് ചോദ്യം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ മയിൽ, ഓപ്ഷൻ ബി വേഴാമ്പൽ, ഓപ്ഷൻ സി ഒട്ടകപക്ഷി. ഓപ്ഷൻ സി ഒട്ടകപക്ഷി. ഉറപ്പുണ്ടോ? ഉറപ്പാണ്. ഏറ്റവും പറയുന്ന പറയണോ? പറഞ്ഞോ. റെഡി ക്യാഷ് ഏറ്റിയാ പറഞ്ഞിരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി ഒട്ടകപക്ഷി. ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ? റെഡി ക്യാഷ് ഏറ്റിയം പറയുന്നത് ഇത്രയ്ക്ക് റിസ്ക് എടുക്കണ്ടായിരുന്നു. വേണമെങ്കിൽ അവർക്ക് തെറ്റിപ്പോകാം. ഇത് ലാസ്റ്റത്തെ കടവ് ഘട്ടമായിരുന്നു. അതാണ് ചോദിക്കണോ? ചോദിച്ചോളൂ. ചോദിച്ചതാണ്. അപ്പോ റെഡി ക്യാഷ് ഏറ്റിയം പറയുന്നത് ആ ഉത്തരം ശരിയാണെന്നാണ്. 2500 രൂപ കരസ്ഥമാക്കിയിരിക്കുന്നു. 17-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഓക്കെ, 3000 രൂപയുടെ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് ആകെ ലൈഫ് ലൈൻ ഒക്കെ തീർന്നു. ഇനി ഒട്ടും ഒരു ലൈഫ് ലൈൻ ഇല്ല, ഫ്രീ ഹിറ്റ് ഒന്നും ഇല്ല. ചോദിക്കട്ടെ, മാസ്റ്റർ ബ്ലാസ്റ്റർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ചോദിക്കട്ടെ. ചോദിച്ചോളൂ. 17-ാമത്തെ ക്വസ്റ്റ്യന് 5000 രൂപയുടെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ നല്ല ടെൻഷൻ വേണ്ടി വരും. ഇതിന് ടെൻഷൻ ഇല്ലാത്തവർക്കും ടെൻഷൻ ചിലപ്പോ ഇതിൽ വരുന്നതാണ്. അത് അത്രക്കും വലിയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. ചോദിക്കട്ടെ, മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം ആര്? മനസ്സിലായോ ക്വസ്റ്റ്യൻ? മനസ്സിലായി. ഓപ്ഷൻസ്: ഓപ്ഷൻ എ സച്ചിൻ തെണ്ടുൽക്കർ, ഓപ്ഷൻ ബി എം എസ് ധോണി, ഓപ്ഷൻ സി ദ്രാവിഡ്. എം എസ് ധോണി, സച്ചിൻ തെണ്ടുൽക്കറും എനിക്ക് സംശയമുണ്ട്. എനിക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. അവര് രണ്ടുപേരും ഫേമസ് ആയത് തന്നെയാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ ഇതിൽ ആരാണെന്നാണ് ചോദിച്ചത്. വേണ്ടത് ദ്രാവിഡ് മാവാം. ഒരു ലൈഫ് ലൈൻ നമുക്കില്ല. വേണമെങ്കിൽ ക്വിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മുന്നോട്ട് പോകണം. പിന്മാറുന്നു. ക്വിറ്റ് ചെയ്യാൻ പറയട്ടെ. റെഡി ക്യാഷിനോട് ചെയ്തോ? റെഡി ക്യാഷ് ചെയ്യാം. അഫിദ ഫാത്തിമ ഇതിൽ ക്വിറ്റ് ചെയ്യുകയാണ് എങ്കിൽ. ക്വിറ്റ് ചെയ്തു. ക്വിറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് ഏതായിരിക്കും പറയുന്നതാ? എം എസ് ധോണി ആയിരിക്കും. ചോദിച്ചോക്കാം. റെഡി ക്യാഷ്, ഈ ഉത്തരം എം എസ് ധോണി ആയിരുന്നോ? അല്ല, സച്ചിൻ തെണ്ടുൽക്കറാണ്. നന്നായി നിങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അതിന്റെ പാതി കിട്ടുന്നു. എങ്കിലും നിങ്ങൾക്ക് വലിയ തുക തന്നെയാണ് കിട്ടിയേക്കുന്നത്. നമുക്ക് റെഡി ക്യാഷിനോട് ചോദിക്കാം, ആ കിട്ടിയ തുക വേണോ? ആ പിന്നെ വേണ്ട. ചോദിക്കട്ടെ. റെഡി ക്യാഷ് ആ തുക തരൂ. നമ്മളെ റെഡി ക്യാഷ് ചെയ്തിട്ട് പൈസ വന്നിട്ടിരിക്കുന്നു. എത്ര രൂപയാണ് നിങ്ങൾ എണ്ണി നോക്കിക്കോളൂ. 2500 ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് ഞാൻ എടുത്താലോ? എന്താ നമുക്ക് ഞാൻ പ്ലോട്ട്.